ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. മസാല ചിക്കനാണ്. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടും വളരെ എളുപ്പത്തിലും മസാല ചിക്കൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് കാണിച്ചു തരാം. നല്ല തിക്ക് ഗ്രേവിയിലാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഇതിൽ ലെഗ് പീസൊക്കെ എടുത്തിട്ട് നമ്മൾ പ്രത്യേകം ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് കാണിച്ചു തരാം. അപ്പം ഞാൻ ചിക്കൻ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വരാം. അപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ചുവന്നുള്ളി, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം കൂടെ ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റുവാണ്. ഇനി അതിലേക്ക് സവാളയും പച്ചമുളകുമാണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. നന്നായിട്ടൊന്ന് ബ്രൗൺ നിറമാകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഒക്കെ ചേർത്തിട്ട് അപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയുമാണ് ചേർത്ത് കൊടുത്തത്. ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 4 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് വഴറ്റുവാണ് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ. അപ്പോൾ ഈ ചേർത്ത് കൊടുത്തതാണ് മസാല. നമ്മൾ വീട്ടിൽ പൊടിച്ചുണ്ടാക്കിയ മസാല കൂട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ചിക്കൻ മസാലയൊന്നും വേറെ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയിട്ട് ഇനി ഇതിലേക്ക് ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കുറച്ച് വേപ്പിലയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ചിക്കൻ വേവിച്ചതിൻ്റെ കുറച്ച് വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇതിലേക്ക്. ആ വെള്ളത്തിൽ തന്നെ നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻസൊക്കെ അറിയിക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് വേവിക്കണം. അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ കറി, മസാല ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പം വളരെ ടേസ്റ്റിയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മസാല ചിക്കൻ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് കേട്ടോ. ഇനി നമ്മൾ ലെഗ് പീസും കൂടെ ഫ്രൈ ആക്കുവാണ്. ഇനി മസാല തന്നെയാണ് എടുക്കുന്നത്. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് പെരട്ടി അരമണിക്കൂർ വെച്ചതിന് ശേഷമാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പം ഇത് വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ഇട്ട് തരുന്നതായിരിക്കും. ഓക്കെ, ബൈ.